നിങ്ങൾ കണ്ടോ, കുറിച്ചി കിടന്ന കള്ളന്റെ പ്രാർത്ഥന പെട്ടെന്ന് കേട്ടോ. നമ്മൾ ഈ 40 ദിവസം ഇരുന്ന് നോയമ്പ് നോക്കിയിട്ടും പലരുടെയും പ്രാർത്ഥനാഭിഷേകം ഒന്നും ദൈവം ഇതുവരെ കേട്ടിട്ടില്ല. എന്നാ ക്രൂശി കിടന്ന കള്ളന്റെ പ്രാർത്ഥനയും നമ്മുടെ പ്രാർത്ഥനയും നമ്മളെ വ്യത്യാസം എന്താണെന്നറിയോ? ഞാനോ മനോസാറോ ആയിരുന്നെങ്കിൽ ആ ക്രൂശെ കിടന്നോണ്ട് പറഞ്ഞേനെ, അണ്ണാ അണ്ണാ ആണി ഒന്ന് പറിച്ചു തരാമോ, ആണി പറിച്ചു തരാമോ, നടുവേദന എടുക്കുന്നു അണ്ണാ, അണ്ണൻ ലാസറിനെ മരിച്ചതിന് ശേഷം കല്ലറ നിറക്കി വിട്ട കാര്യമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, അന്നൊന്നും അണ്ണന്റെ അടുത്ത് വരാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല, അണ്ണാ ഈ ആണി ഒന്ന് പറിച്ചു തരാമെങ്കിൽ ഞാൻ പത്രോസിന്റെ സഭയിൽ പോയി ചേർന്നോളാം, ഞാൻ കുമ്പസാരിച്ചോളാം, ഞാൻ കുർബാന കൊണ്ടോളാം, എന്നെ ഒന്ന് ഈ ക്രൂശി നിറക്കി വിടാമോ, എനിക്ക് കെട്ടിക്കാറായ പെങ്ങളുണ്ട്, മരിക്കാറായ അമ്മയുണ്ട്, ചികിത്സ കിട്ടാത്ത പിതാവുണ്ട്, ഞാൻ മോഷ്ടിച്ചിട്ടില്ല, ഞാൻ മിസ് കോൾ അടിച്ചതേ ഉള്ളൂ, അവനാ മോഷ്ടിച്ചത്, എന്നെ നോക്കാൻ നിർത്തിയതാ, അവസാനം എന്നെ കൂടെ അറസ്റ്റ് ചെയ്തു, എന്നെ ഈ ആണിയും പറിച്ച് ഇറക്കി വിടണം എന്നും പറഞ്ഞ് അവിടെ കിടന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയൊന്നും ദൈവം കേൾക്കാൻ പോകുന്നില്ല. ആണി പറിച്ച് ഇറക്കി വിടാനോ നടുവേദന മാറ്റാനോ വധശിക്ഷ റദ്ദാക്കാനോ ഉള്ള പ്രാർത്ഥനയല്ല പ്രാർത്ഥിച്ചത്. തനിക്ക് തൽക്കാലം ക്രൂശിൽ നിന്ന് ഇറങ്ങണ്ട, തന്റെ മരണം റദ്ദാക്കണ്ട, പകരം നീ രാജാവായിട്ട് മടങ്ങി വരുമ്പോൾ നിന്റെ രാജ്യത്തിനകത്ത് ഞാൻ ഉണ്ടാകണം. കർത്താവിനെ ഒഫീഷ്യൽ ആയിട്ട് അവിടുത്തെ ഗവൺമെന്റ് 3 കോടതികൾ മാറി മാറി വിസ്തരിച്ചു. ആ വിസ്താരത്തിൽ യേശുവിന് നേരെ വന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ 2 എണ്ണം ഞാൻ പറയട്ടെ. 1, നീ ആരുടെ മകനാണ്? നീ ആരാ? യേശു പറഞ്ഞത് ഓലിക്കലെ മറിയയുടെ മൂത്ത മോനാന്നല്ല, യോസേഫ ആശാരിയുടെ മോനാന്നല്ല. ഒഫീഷ്യലായി യേശു മറുപടി കൊടുത്തത്, ഞാൻ ദൈവത്തിന്റെ മകനാണ്. ജോലി എന്നാന്ന് ചോദിച്ചപ്പം ആശാരിപ്പണിയാന്നല്ലേ പറഞ്ഞത്, ഞാൻ രാജാവാന്ന്. യോ, അവര് ചോദിച്ചു കിരീടമില്ലാത്ത, കുതിരവണ്ടിയില്ലാത്ത, സിംഹാസനമില്ലാത്ത, രാജവസ്ത്രമില്ലാത്ത, നീ എങ്ങനെയാണ് രാജാവാകുന്നേ? ഉടനെ യേശു മറുപടി പറഞ്ഞു, എന്റെ രാജ്യം ഐഹികമല്ല എന്ന് പറഞ്ഞാൽ എന്റെ രാജ്യം ഇഹലോകത്തിലല്ല, ഞാൻ സ്വർഗത്തിൽ നിറങ്ങി വന്നതാ, എന്റെ രാജ്യം ഇവിടെയല്ല. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. ഇന്ന് രാത്രി സ്തേഫാനോസിനോട് ചേർന്ന് നിങ്ങളുടെ തലകളെ ഒന്ന് ഉയർത്തി വിശ്വാസ കണ്ണുകൊണ്ട് നോക്കിയാൽ എന്റെ യേശു ക്രൂശിൽ ഇങ്ങനെ തകർന്ന് തരിപ്പണമായി സ്വന്തം തോളി തലചായിച്ച് നിസ്സഹായനായി അലറിക്കരഞ്ഞു കിടക്കുന്നവനായിട്ടല്ല, അവൻ മരണത്തെ ജയിച്ച് കല്ലറ തുറന്ന് ഇറങ്ങി വന്ന് സ്വർഗാരോഹണം ചെയ്ത് പിതാവായ ദൈവത്തിന്റെ രാജ്യത്തിൽ അവന്റെ സിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്ത്, ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി നിൽക്കുന്നവനായി. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. എത്ര പേർ തിരിച്ചറിയുന്നുണ്ട്, ഇവിടെ അവൻ ആശാരിയാണെങ്കിൽ അവിടെ അവൻ രാജാവാണ്? എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. നീ രാജാവായിട്ട് വരുമെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. നീ വെറും ആശാരിച്ചെറുക്കനല്ല, ഞങ്ങളൊക്കെ അത് തെറ്റ് ചെയ്തിട്ടാ, ഞങ്ങളൊക്കെ മോഷ്ടിച്ചിട്ടും ദുഷ്പ്രവർത്തികൾ ചെയ്തിട്ടുമാ ഈ ക്രൂശിൽ കയറിയതെങ്കിൽ നീ ക്രൂശിക്കപ്പെട്ടത് നീ ചെയ്ത പാപം കൊണ്ടല്ല, ഞങ്ങളുടെ പാപത്തിന് വേണ്ടിയാ, ഞങ്ങളുടെ അതിക്രമങ്ങൾക്കായിട്ടുള്ള ശിക്ഷയാണ് നിന്റെ മേൽ ചുമത്തപ്പെട്ടിരിക്കുന്നത്. ഞങ്ങളൊക്കെ അതെ സ്തോത്രം തെറ്റ് ചെയ്തിട്ടാണ് ശിക്ഷിക്കപ്പെടുന്നതെങ്കിൽ അങ്ങൊന്നൊരു തെറ്റും ചെയ്തിട്ടില്ല, അങ്ങ് ഞങ്ങളുടെ പാപത്തിന് വേണ്ടി ആക്രൂശിക്കപ്പെട്ടിരിക്കുന്നത്, അങ്ങ് ഇങ്ങനെ എന്നും കിടക്കത്തില്ല, അങ്ങ് ഇങ്ങനെ ഒരിക്കലും ഇരിക്കത്തില്ല, അങ്ങ് രാജാവായിട്ട് വരും. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, ഹന്നാവിനെ പോലെ, കയ്യപ്പാവിനെ പോലെ ഉള്ള മത നേതാക്കന്മാർക്കോ മഹാപുരോഹിതന്മാർക്കോ യേശു കർത്താവ് രാജാവാണെന്ന് വാതുറന്ന് മുഖത്ത് നോക്കി ഒഫീഷ്യൽ ആയിട്ട് പറഞ്ഞിട്ടും അവർക്ക് കണ്ടിട്ടും കാണാൻ കഴിയാതെ, കേട്ടിട്ടും ഗ്രഹിക്കാൻ കഴിയാതെ ഇവൻ ദൈവദൂഷണം പറയുന്നു എന്ന് പറഞ്ഞ് അവന്റെ മുഖത്തടിച്ച് കാർക്കിച്ച് തൂപ്പി അവന്റെ മുഖത്തെ രോമം വലിച്ചു പറിപ്പിച്ചിട്ട് എടാ രാജാവേ, എടാ മാശിഹായേ, എടാ ക്രിസ്തുവേ, നിന്നെ തല്ലിയതാരെന്ന് പറ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ തുപ്പി അവഹേളിച്ചപ്പോൾ വിദ്യാഭ്യാസമില്ലെന്ന് പറയുന്ന കള്ളനെന്ന് ജ്വനം മുദ്ര കുത്തിയ ദുഷ്പ്രവർത്തിക്കാരെന്ന് നമ്മൾ പറയുന്ന ഒരു കള്ളനെ മഹാപുരോഹിതനില്ലാത്ത വെളിപ്പാട് കിട്ടിയെന്ന്. അതുകൊണ്ടാ പറഞ്ഞ ജ്ഞാനികൾക്കും വിവേകികൾക്കും ഇത് മറച്ചു വെച്ചിട്ട് ശിശുക്കൾക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു, ഇവൻ രാജാവാന്ന്, ഇവൻ രാജാവാന്ന്, ഇവൻ ഈ ക്രൂശ് കൊണ്ട് തീരത്തില്ല, ഇവൻ മടങ്ങി വരുന്ന ഒരു ദിവസമുണ്ട്, ഇവൻ രാജാവായിരിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നു? സഹോദരങ്ങളെ,
കണ്ടോ മഹാപുരോഹിതനില്ലാത്ത വെളിപ്പാട് കള്ളനുണ്ടെന്ന് എല്ലാരും പറഞ്ഞേ. നമ്മൾ ഉദ്ദേശിക്കുന്ന പുള്ളികൾക്കല്ലേ വെളിപ്പാടും. അദ്ദേഹത്തിന് മനസ്സിലായി യേശു രാജാവായിട്ട് വരാൻ പോവാ. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത്രയും നാള് ഈ സിയോൻ ഗീതാവലി മുഴുവൻ പാടി, ഈ കുർബാന എല്ലാം ചൊല്ലി, ഈ പാട്ടെല്ലാം പാടി പഠിച്ച്, ഇത്രയും പ്രാർത്ഥിച്ചിട്ട് യേശു രാജാവായിട്ട് വരുമെന്ന് സത്യമായിട്ടും വിശ്വസിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ആ കയ്യൊന്ന് നിർത്താവോ? ആണി പറിച്ചു തരാനോ നടുവേദന മാറ്റാനോ വധശിക്ഷ റദ്ദാക്കാനോ അല്ല താൻ പ്രാർത്ഥിച്ചത്. നിന്റെ രാജ്യത്ത് ഞാൻ ഉണ്ടാകണം, നിന്റെ രാജ്യത്ത് ഞാൻ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചപ്പോ യേശുവിന്റെ പ്രതികരണം കണ്ടോ? ഞാൻ രാജാവായിട്ട് വരുന്നത് വരെ നീ കാത്തിരിക്കണ്ട, ഇന്ന് ഇന്ന് നീ എന്റെ കൂടെ പ്രതീക്ഷയിൽ ഇരിക്കാൻ പോവാ. ഹല്ലേലൂയ. രാത്രി ഞാൻ ഒരു കാര്യം പറയാം, അവന്റെ രാജ്യം മുന്നമേ അന്വേഷിച്ചാൽ ഇന്ന് നീ അനുഭവിക്കുന്ന വിഷയത്തിന് ഇന്ന് വിടുതൽ തരാൻ, ഈ നിമിഷം വിടുതൽ തരാൻ, ഈ നിമിഷം നിനക്കൊരു സ്വസ്ഥത തരാൻ. ഓ, ക്രൂസിന്റെ അനുഭവമാണോ പറദീസയിൽ? ആണോ?